ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ സാധാരണക്കാർക്ക് ആവശ്യമായ മാനസിക സഹായങ്ങൾ ലഭ്യമാക്കുക ദുഷ്കരമാണെന്ന് ആഗോള ക്രിസ്ത്യൻ ചാരിറ്റബിൾ സംഘടനയായ ചർച്ച് എയ്ഡ് ഗ്രൂപ്പ്. ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചതു മുതൽ യുദ്ധക്കെടുതിയിൽ കഴിയുന്ന സാധാരണക്കാർക്ക് സഹായവുമായി ഈ സംഘടന പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ആയിരക്കണക്കിന് മനുഷ്യർ മരണമടഞ്ഞുകൊണ്ടിരിക്കുന്ന യുദ്ധഭൂമിയിൽ അടിയന്തര സഹായങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായാണ് ഈ ക്രിസ്ത്യൻ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ യുദ്ധം ശക്തമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 90% വിനോദസഞ്ചാരികളും ഇതിനകം രാജ്യം വിട്ടുകഴിഞ്ഞു. 70% ക്രൈസ്തവരും ഉപജീവനം നടത്തിയിരുന്നത് വിനോദസഞ്ചാര മേഖലയിൽ കൂടിയുള്ള വരുമാനത്തിലൂടെയായിരുന്നു. തീർത്ഥാടന മേഖലയിലെ നിരോധനങ്ങൾ ഇവിടെയുള്ള ക്രൈസ്തവരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു. ചെക്ക് പോസ്റ്റുകൾ അടച്ചതുമൂലം സാധാരണക്കാർക്കും പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും പ്രതിസന്ധികൾ നേരിടുന്നു. ഭക്ഷണവും വെള്ളവും മരുന്നും ലഭ്യമാകാതെ ഇവിടെയുള്ളവർ കടുത്ത പ്രതിസന്ധിയിലാണെന്നും ചർച്ച് എയ്ഡ് ഗ്രൂപ്പ് പങ്കുവച്ചു. 2nd മഹായുദ്ധത്തിൻ്റെ അവസാനം മുതൽ ചർച്ച് എയ്ഡ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാണ്. ആത്യന്തികമായി രാജ്യങ്ങൾ തമ്മിൽ സമാധാനം കൈവരിക്കുന്നതിനായുള്ള പരിശ്രമത്തിലും പ്രാർത്ഥനയിലുമാണ് ചർച്ച് എയ്ഡ് ഗ്രൂപ്പ് അംഗങ്ങൾ.